ഹലോ വിശ്വനാഥന്റെ വീടല്ലേ അതെ അദ്ദേഹം ഇവിടെ ഇല്ല നിങ്ങൾ ആരാ എനിക്ക് അദ്ദേഹത്തിനല്ല വേണ്ടത് നിന്നെ നിങ്ങൾ ആരാ എന്നെ നീ അത്ര വേഗം മറക്കാൻ വഴിയില്ല സാവിത്രി ഒന്ന് ഓർത്തു നോക്ക് ആരാണെന്ന് ചോദിച്ചത് ഞാനോ അത് പറയാം അല്ലെങ്കിൽ വേണ്ട ഞാൻ നേരിട്ട് വരാം ഞാൻ ഇന്ന് 3 മണിക്ക് വരും ആ സമയത്ത് വീട്ടിലാരും ഞാനില്ലല്ലോ നിന്റെ ബെഡ്റൂമിൽ നിന്റെ കിടക്കയിൽ എനിക്ക് നിന്റെ കൂടെ അല്പസമയം കഴിയണം എതിർത്താൽ നിന്റെ ജീവിതം തകരും ഞാൻ ആരാണെന്ന് മനസ്സിലായോ നിന്റെ പഴയ സുരേന്ദ്രൻ ഞാനിന്ന് 3 മണിക്ക് വരും ദയവ് ചെയ്ത് നിങ്ങളൊന്നും ഉപദ്രവിക്കരുത് എന്റെ ജീവിതത്തിൽ എനിക്കൊരു തെറ്റുപറ്റി അത് എനിക്ക് നിങ്ങൾക്ക് മാത്രം അറിയാവുന്ന ഒരു രഹസ്യമാണ് എന്റെ ഭർത്താവ് നല്ലവനാണ് ഞാൻ അദ്ദേഹത്തെ സ്നേഹിക്കുന്നു ദൈവത്തെ പോലെ ആരാധിക്കുന്നു ഈ രഹസ്യം അദ്ദേഹം അറിഞ്ഞത് നല്ല മനുഷ്യന്റെ ജീവിതം കൂടി തകരും സുരേന്ദ്രൻ ദയവ് ചെയ്ത് നിങ്ങൾ ഇവിടുന്ന് പോകൂ വേനലിവിടെ വരരുത് എന്റെ ഭർത്താവിനെ കാണരുത് സുരേന്ദ്രൻ നിനക്ക് പരിചയമുണ്ടോ നിനക്കറിയാമെന്നാണ് ചോദിച്ചത് എങ്ങനെ നിനക്ക് അവനറിയാം ഇവിടെ വെച്ച് നീ അവനുമായി പരിചയപ്പെട്ടു എന്താണ് നിനക്ക് അവനുമായി ഞാൻ അറിയാൻ പാടില്ല രഹസ്യം ഒന്നും എന്നോട് ചോദിക്കരുത് ഒന്നും എന്നോട് ചോദിക്കരുത് വിശ്വനാഥന്റെ ഓഫീസല്ലേ അതെ സാറ് നേരത്തെ വീട്ടിൽ പോയി അങ്ങോട്ട് വിളിച്ചാ മതി എനിക്കത് അറിയണം നീയും എന്റെ ഭാര്യയുമായി എന്താണ് ബന്ധം നീ ഉദ്ദേശിക്കുന്ന പോലെ ഞാനും നിന്റെ ഭാര്യയുമായിട്ട് യാതൊരു ബന്ധവുമില്ല നിങ്ങൾ രണ്ടുപേരും എന്തോ രഹസ്യം വിളിക്കുന്നു അതാണ് എനിക്കറിയേണ്ടത് വിശ്വനാഥ നീ അറിയേണ്ട കാര്യമില്ല അറിയാതിരിക്കാണ് നല്ലത് എനിക്കത് അറിയണം പറയാം സാവിത്രി വിവാഹത്തിന് മുമ്പ് അവൾക്കൊരു തെറ്റുപറ്റി അതിന് ഇപ്പൊ നീ അവളെ ശിക്ഷിക്കരുത് എത്രയോ പെൺകുട്ടികൾക്ക് ഇങ്ങനെ തെറ്റുപറ്റുന്നു ഇവൾ എന്റെ വീട്ടിലെ വേലക്കാരിയായിരുന്നു ഞാൻ എന്റെ കൊച്ചു പെങ്ങളായിട്ടാണ് അവളെ കരുതിയിരുന്നത് എടാ ഒരു കാളവണ്ടിക്കാരൻ ശിവരാമനല്ലേ നിനക്ക് ഇവളെ വിവാഹം ചെയ്തത് അവൻ ഇവളുടെ സഹോദരനല്ല എന്റെ വീട്ടിൽ ജോലിക്ക് നിന്നിരുന്ന കാലത്ത് ഇവക്ക് അവനുമായി പറയാൻ കൊള്ളരാത്ത ബന്ധമുണ്ടായിരുന്നു എന്നോടവൻ സഹോദരനാണെന്നല്ലേ പറഞ്ഞത് എല്ലാവരോടും അങ്ങനെ പറയുന്നത് അവന്റെ ഒരു കുഞ്ഞിനെ ഇവൾ പ്രസവിച്ചു അതിനെ അവൻ ഇവിടെ കുഴിച്ചു മൂടുകയും ചെയ്തു ഇവൾ അവന്റെ പെങ്ങളൊന്നും അല്ലെന്നേ ഒരു കുറിപ്പിന്റെ മോളാ ഇവനുമായിട്ടുള്ള ഈ ബന്ധം കാരണം അവളെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയതാ നമ്മൾ തമ്മിൽ സ്നേഹിതന്മാരാണെന്നുള്ള കാര്യം ഇവൾ എങ്ങനെയോ മനസ്സിലാക്കി ഇതൊക്കെ ഞാൻ നിന്നോട് പറയുന്ന ഇവളുടെ പേടി ഐ എം സോറി ഞാൻ നിന്റെ ഭാര്യയെ കുറിച്ചാ പറഞ്ഞത് നീ പറയിപ്പിച്ചതാണ് സാവിത്രി നല്ലൊരു സ്ത്രീയാണ് അവളോടൊന്നും ചോദിക്കണ്ട നീ കഴിഞ്ഞ എല്ലാം മറക്ക എന്നിട്ട് നിങ്ങൾ സുഖമായിട്ട് ജീവിക്കുക നീ ഇല്ലാത്തപ്പം ആ കാളവണ്ടിക്കാരെ ഇപ്പോഴും അവിടെ വരുന്നുണ്ട് നീ അവനെ അവിടെ കേറ്റായിരുന്നാ മതി അവൻ നിന്റെ ആങ്ങളെയാണോടി ആണോ
അവന്റെ കാമുകനല്ലേടി, അവന്റെ കുഞ്ഞൊന്നും പ്രസവിച്ചിട്ടില്ലേ? നീ അവനെ കൂടെ ചേർന്ന് എന്റെ ജീവിതം തകർത്തു. നിന്നെ ഞാൻ മറന്നു വിടില്ലടി. നിന്നെ ഞാൻ കൊന്ന് കുളിച്ചോളൂ. ഇറങ്ങി പോയി. നീയാണിതിന് സമാധാനം പറയേണ്ടത്. ഇവിടെ നിന്റെ ആരാണ്? എന്റെ പെങ്ങളാണ്. ഇവള് നിന്റെ ആരാണ്? സത്യം പറയണം. ഞാനെല്ലാം അറിഞ്ഞതാ. ഇവള് നിന്റെ അയൽപ്പക്കത്തുള്ള ഒരു പെണ്ണല്ലേ? നിനക്ക് ഇവളുമായി പറയാൻ കൊണ്ട് രത്ത് ബന്ധമല്ലേ ഉണ്ടായിരുന്നത്? നിന്റെ കുഞ്ഞിനെ ഇവൾ ഗർഭധരിച്ചില്ലേ? പ്രസവിച്ചില്ലേടാ? എന്റെ ജീവിതമാണ് നീ ഇവളും കൂടെ തകർത്തത്. രണ്ടിനെ ഞാൻ വൃതമിടില്ല. അവളെന്റെ സ്വന്തം സഹോദരിയല്ല. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അവളെന്റെ പെങ്ങളാണ്. വയറ്റിപ്പഴപ്പിന് വേണ്ടി അവളൊരു വലിയ വീട്ടിൽ ജോലിക്കുന്നു. അവിടുത്തെ മുതലാളി പയ്യൻ ഇവളെ സ്നേഹിക്കുന്നെന്ന് പറഞ്ഞു. വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞു. ഇവൾ അവനെ വിശ്വസിക്കുകയും ചെയ്തു. ഒടുവിൽ ഗർഭിണിയാക്കിയിട്ട് അവൻ ഇവളെ തെരുവിലേക്ക് അടിച്ചിറക്കി. അത് ഇവളുടെ തെറ്റാണോ? നിങ്ങൾ പറയുന്നത് പോലെ ഇവളും ഞാനും തമ്മിൽ അങ്ങനെ ഒരു ബന്ധമുണ്ടായിരുന്നെങ്കിൽ ഇവളെ ഞാൻ എന്തിനാ നിങ്ങൾക്ക് വാങ്ങി കഴിച്ചായിരുന്നു? എനിക്ക് ആരോഗ്യമില്ലേ? എനിക്കൊരു പെണ്ണിന്റെ ആവശ്യമില്ല? എനിക്ക് ഇവളെ അധ്വാനിച്ചു പോറ്റാനുള്ള കഴിവില്ലേ? ഇവളെന്റെ പെങ്ങളായതുകൊണ്ടാണ് ഇത്രയും സുന്ദരിയായ ഒരു പെണ്ണിനെ ഞാൻ നിങ്ങൾക്ക് വിവാഹം കഴിച്ചു തന്നു. അല്ലെങ്കിൽ ഇവൾ എന്റെ ഭാര്യയായിട്ട് എന്റെ കൂടെ കഴിയുമായിരുന്നു. നിങ്ങളെ വിവാഹം ചെയ്യണമെന്ന് ഞാൻ ഇവളോട് പറഞ്ഞപ്പോ ഇവളെതിർത്തു. കഴിഞ്ഞതെല്ലാം മറക്കണമെന്ന് പറഞ്ഞ് ഞാനാണ് ഇവളെ വിവാഹത്തിന് നിർബന്ധിച്ചത്. അവളുടെ കണ്ണുനീരിൽ നിന്നുകൊണ്ടാണ് ഞാൻ ആ തീരുമാനമെടുത്തത്. ആ രഹസ്യം നിങ്ങളോട് ഒരിക്കലും പറയരുതെന്ന് ഞാൻ അവളെ നിർബന്ധിച്ചിരുന്നു. ഇവൾ നിരപരാധിയാണ്. മരിക്കാൻ അവൾക്ക് എളുപ്പമായിരുന്നു. ജീവിക്കാൻ ശ്രമിച്ചതാണോ തെറ്റ്? ഇങ്ങനെ ഒരു അനുഭവം നിങ്ങളുടെ പെങ്ങൾക്കാണ് ഉണ്ടായിരുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? അതേ ഞാനും ചെയ്തുള്ളൂ. ഇതിനെല്ലാം കാരണക്കാരനായി ഒരുത്തനുണ്ട്, സുരേന്ദ്രൻ. അവൻ രക്ഷപ്പെട്ടിരിക്കുകയാണ്. ആ സുരേന്ദ്രൻ തന്നെയാണ് എന്നോടുത്ത് പറഞ്ഞത്. എങ്കിൽ എനിക്ക് അവനെയാണ് കാണേണ്ടത്. എനിക്ക് മാപ്പ് തരണം. വിവാഹത്തിന് മുൻപ് ഞാൻ എല്ലാം തുറന്നു പറയേണ്ടതായിരുന്നു. എനിക്കതിന് കഴിഞ്ഞില്ല. ക്ഷമിക്കൂ.